ഓ നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നു ബ്രോ ഇടു ചേട്ടനാണ് നമ്മുടെ താരം എനിക്ക് വന്നപ്പോഴേ മനസ്സിലായി ചേട്ടനാണ് താരം എന്ന് ഓ ചെയിനിലും ഇതുണ്ട് ഈ ഫ്ലൈറ്റിൻ്റെ നോസും ബാക്കിലത്തെ സാധനവും പിന്നെ രണ്ട് ചിറകും എല്ലാം വേറെ വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ആ വണ്ടിയാണ് ഇടിച്ചത് കെ എസ് ആർ ടി സി ആയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വിമാനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇത് കുറച്ചു നേരം മുന്നേ ചവറപ്പാലത്തിൽ സ്റ്റക്ക് ആയിരുന്നു ഇതിൻ്റെ ഹൈറ്റ് കാരണം ടോൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാർ ഇവരെ വണ്ടി എറിഞ്ഞ് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഇതിനകത്ത് കയറ്റിയില്ലെങ്കിൽ ഫ്ലൈറ്റിനകത്ത് കയറ്റില്ലെങ്കിൽ വണ്ടി എറിഞ്ഞ് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രോസ് ചോദിക്കുന്നത് എന്താണ് പ്രശ്നമെന്ന് ആക്ച്വലി ടയർ ഊരിയൻ്റെ റിയൽ പ്രശ്നം ടയർ പഞ്ചറായതല്ലാതെ ഈ പാലത്ത് കയറിയപ്പോഴേ പാലത്തിൻ്റെ മേൽഭാഗത്ത് തട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവർ ടയറിലെ കാറ്റ് കുറച്ചു എല്ലാ ടയറിലെയും കാറ്റ് കുറച്ചു എന്നിട്ടാണ് അതിലേ വന്നത് കണ്ടോ ഭയങ്കര പാടല്ലേ ഇത് നമ്മുടെ ഇപ്പുറത്തെ ഇവിടുത്തെ പാലം ആ അവിടെയാണ് ജസ്റ്റ് ഒരു അര കിലോമീറ്റർ പോലും ഇല്ല അപ്പോൾ ഈ ടയറിൽ കാറ്റടിക്കുവാണ് അവർ തിരിച്ച് എന്നിട്ട് സെറ്റ് ചെയ്യുവാണ് ടാസ്ക് എന്തൊക്കെ വേണ്ടവേ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും എന്നറിയാം അവർക്ക് ബ്രോ എന്തെല്ലാം സഹിച്ചിട്ട് അവർക്ക് കുളിക്കാൻ പോലും സ്ഥലം കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ബ്രോ ഒരാൾ പോലും ചോദിച്ചില്ല ഇന്ന് ഫുഡ് കഴിച്ചോ ഇല്ലയെന്ന് ബ്രോ ഇവിടെ ഭയങ്കര വിഷമം ഇപ്പോൾ നമ്മുടെ കൂടെ വരും ഇത് ടയർ ശരിയാക്കിയിട്ട് അവർ വരും കാരണം എൻ്റെ ഫാദറൊക്കെ ഹെവി ട്രക്ക് ഓടിക്കുക ഓടിച്ചാണ് ഗൾഫിൽ എൻ്റെ ഫാദർ ഹെവി ട്രക്ക് ഡ്രൈവർ താ അതുകൊണ്ട് എനിക്കറിയാം അമൃത്സറിന് 10 കിലോമീറ്റർ മുന്നേ സെയിം ഇതേപോലത്തെ രണ്ട് ഫ്ലൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അതേ ആളുടെ കാര്യങ്ങൾ തന്നെയാണ് അതേ ആളുടെ ഫ്ലൈറ്റ് തന്നെയാണ് അത് ഇവിടെ ഹൈദരാബാദിലും കൊണ്ടുപോകുന്നത് അതേ ആൾക്ക് ചെയ്യാൻ വേണ്ടിയാണ് റെസ്റ്റോറൻ്റ് ആണ് ഹവായ് അഡ്ഡ എന്നാണ് ആ സ്ഥലത്തിന് പറയുന്നതെന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറ നമുക്ക് അവിടെ പോകാൻ പറ്റും ദില്ലി പോകുമ്പോഴത്തേക്ക് 30 വർഷം മുന്നേ പറഞ്ഞ വിമാനമാണ് ബ്രോ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകണം ഇന്ന് പത്രത്തിലൊക്കെ വന്നേക്കുന്നത് ഞാനത് സെർച്ച് ചെയ്ത് തന്നെ നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ് ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് വീഡിയോ ഒക്കെ എടുക്കും സ്റ്റാർ അലയൻസ് വിമാനമാണ് 30 വർഷം മുന്നേ പറഞ്ഞ സാധനം ഇവർ എന്തോ ഹോട്ടലോ എന്തോ സംഭവമാക്കാൻ വേണ്ടി കൊണ്ടുപോകണം തിരുവനന്തപുരത്ത് നിന്ന് ലേലം വിളിച്ചാണ് 75 ലക്ഷം രൂപയ്ക്ക് ലേലം വിളിച്ചിട്ട് ഇവർ മേടിച്ച് കൊണ്ടുപോവാണ് ഹൈദരാബാദിലോട്ട് റോഡ് മാർഗം കൊല്ലം വരുത്തിയതേ ഉള്ളൂ സാധനം എയർബസ് A320 വിമാനമാണ് റിയൽ വിമാനം ചിറകൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ആൾക്കാരുടെ രീതി കൗതുകങ്ങളായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം എന്താണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം ആൾക്കാരുടെ എക്സ്പ്രഷനാണ് എല്ലാവരും വന്ന് സെൽഫിയൊക്കെ എടുത്ത് ഇടുവാണ് വീഡിയോ ഫോട്ടോസൊക്കെ ഇടുവാണ് റിയൽ വിമാനം നമുക്ക് ഇത്രയും അടുത്ത് തൊട്ട് നോക്കാനായിട്ടുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് പഴയ വിമാനമാണ് ഫ്ലൈയിങ് കണ്ടീഷനല്ല ഇവർക്ക് എന്തിനാണെന്ന് വെച്ചാൽ റെസ്റ്റോറൻ്റ് ആക്കാൻ ബ്രോ റെസ്റ്റോറൻ്റ് ആക്കാൻ ഗുഡ് ഐഡിയ 75 ലാക്സിൽ നിന്ന് മുടക്കി കഴിഞ്ഞാൽ എത്ര രൂപ ഇത് ചിലവാക്കി കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ആലോചിക്കാം നല്ല ഹ്യൂജ് എമൗണ്ട് ആവും കാരണം ഇത് എവറി ഡേ 30 കിലോമീറ്റേഴ്സ് മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ ചിറക് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ് ചിറക് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ പോകാൻ ഭയങ്കര പാടാണ് കേട്ടോ ബ്രോ ഇത് ചവറപ്പാലം അപ്പുറത്തെ ചവറപ്പാലം ഉണ്ട് അവിടെ ഇത് ബ്ലോക്കായി രാവിലെ ഫുള്ള് ബ്ലോക്കായി കിടക്കണം ഇപ്പോൾ ഇതാ വൈകുന്നേരം ഇവർ സഞ്ചരിക്കുന്നില്ല റെസ്റ്റ് എടുത്തിട്ടാണ് നമുക്ക് കുറച്ച് നേരം നോക്കാം എന്തൊക്കെയാണെന്ന് ഇതേ സർദാർജിമാരാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് ഫുൾ ഓണാണ് ഫുൾ പവർ ഓണാണ് ബ്രോ ഹായ് ചില ആൾക്കാരൊക്കെ സർദാർജി അങ്കിളുടെ അടുത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പൈലറ്റാന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊല്ലത്തെ ആൾക്കാർ എന്താണ് ബ്രോ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോക് ലെയ്ലാൻഡ് 4620 ആണ് 29.82 to 31 lakhs ആണ് ജസ്റ്റ് ഷാസി മാത്രം പൊളി വണ്ടി ബ്രോ ഗുരുദ്വാരയുടെ ചിഹ്നമൊക്കെ ഉണ്ട് ഗുരുദ്വാരയുടെ കൊടിയൊക്കെയാണ് ഗുരുദ്വാര മീൻസ് സർദാർജി മഹാരാജ് ഞാൻ സംസാരിച്ച് അവരുടെ അടുത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ദില്ലിയിൽ നിന്ന് വരുന്ന ദില്ലി ഗുരുദ്വാരയിലൊക്കെ പോയി ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പി നമുക്കിനി അമൃത്സറിലെ ഗുരുദ്വാരയിലൊക്കെ പോകണം ബ്രോ അടിപൊളി എനിക്കിത് കൊല്ലം ബൈപ്പാസിൻ്റെ അവിടെ വെച്ച് കിട്ടിയില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇന്ന് രാവിലെ അവിടെ കിടന്നതാണ് ഞാൻ വിചാരിച്ചു അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് പോയെന്ന് വിചാരിച്ചു പക്ഷേ ജസ്റ്റ് അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ പോലും വന്നില്ല അതിനു മുമ്പേ ഒരു ചവറപ്പാലത്തിൽ സ്റ്റക്കായി ചവറപ്പാലത്തിൽ സ്റ്റക്കായ രീതി ഇതിനകത്തുണ്ട് അത് വാട്സാപ്പിൽ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ചവറപ്പാലത്തിൻ്റെ മേൽഭാഗത്തൊക്കെ ഇത് തട്ടി എന്നിട്ട് ഭയങ്കര പാടായിരുന്നു ഇവർ കുറേ സ്റ്റക്കായി റോഡൊക്കെ ഫുള്ള് ബ്ലോക്കായിരുന്നു ബ്ലോ നമുക്ക് കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിൻ്റെ ഒരു ചിഹ്നമാണ് ഫ്ലൈറ്റ് പറന്ന് പറന്ന് പോയ ഫ്ലൈറ്റിൻ്റെ ഗതി നോക്ക് റോഡിലായി ഓരോ പാർട്സ് ഇൻസുലേഷൻ പാർട്സൊക്കെ ഹെവി ക്വാളിറ്റി സാധനങ്ങളാണ് ഇതെല്ലാം ഫൈബറാണ് ഞാൻ മെറ്റലാണെന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഫൈബറാണ് ഇതെല്ലാം കൈയൊക്കെ മുറിയും ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ നല്ല ഷാർപ്പാണ് കണ്ടാൽ ഒരു പ്ലാസ്റ്റിക് പോലെ ഫൈബർ പോലെ ഇരിക്കും പക്ഷേ നല്ല പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയും പ്രത്യേക ടൈപ്പ് മെറ്റീരിയലാണ് വേദനിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ എന്താണ് ഫ്ലൈറ്റിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ആക്ച്വലി വിങ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്യൂലിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊന്ന് മേളിൽ കയറി നോക്കാം സർദാർജി ചേട്ടനെ ഒന്ന് കമ്പനി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറാമെന്ന് തോന്നുന്നു മേളിൽ കയറിയിട്ടൊന്ന് നോക്കാം ഇതിനകത്ത് എന്തായാലും കയറാൻ പറ്റത്തില്ല ഈ വണ്ടിയെ പറ്റി നമുക്ക് പറയാം കാരണം ഇത്രയും വലിയ വണ്ടി ആണ് ഇത് ഉപയോഗിക്കുന്നത് ഇവർ ഭയങ്കര പാടാണ് ബ്രോ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു പാർട്സൊക്കെ നല്ല കിടിലൻ ക്വാളിറ്റി മിക്കവാറും ആ നാട്ടുകാർ തന്നെ ഊരിയെടുക്കും കുറേ പാർട്സ് ഇത് അവിടം വരെ എത്തുമോ ഫുള്ള് നമുക്കിതിനെ മേളിൽ കയറി നോക്കാം ബ്രോ എന്താന്ന് ഒക്കെ കാണാമല്ലോ ഇത്രയും വലിയ ലോഡ് എന്ന് വെച്ചാൽ യുണീക്ക് സാധനങ്ങളാണ് ഒരു ട്രാൻസ്ഫോമറൊക്കെ ഇതിനു മുമ്പേ ഇങ്ങനെ അവർ കൊണ്ടുപോയായിരുന്നു എയർബസ് A320 നോസ് എടുത്ത് മാറ്റിയിട്ടുണ്ട് നോസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ വലുതായിരുന്നു നോസ് ഇങ്ങനെ തുറക്കുന്ന ഭാഗമാണ് ചിലപ്പോൾ അത് വേറെ ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് അയക്കുമായിരിക്കും 75 ലാക്സിനാണ് അത് മേടിച്ചിരിക്കുന്നത് 75 ലാക്സ് ബ്രോ ഒരിക്കൽ പറന്ന സാധനമാണ് ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്നത് കൗതുകമായിട്ടുണ്ട് ഓരോ സാധനങ്ങളുടെ വിധി ആലോചിച്ച് നോക്ക് രണ്ടാം ജന്മത്തിലാണ് ഇത് ഫേമസ് ആവുന്നത്
സ്റ്റാറായി. ഇത് ഇനി പോകുന്ന വഴി, ഇത് ഇവിടുന്ന് ഹൈദരാബാദ് വരെ പോകുന്ന വഴിക്ക് ഇത് ഫുൾ ഓൺ ഓൺ ദ വേ. അത്ര പേര് വീഡിയോ എടുക്കും, എത്ര ആൾക്കാർ ഇതിനെപ്പറ്റി വ്ലോഗ് ചെയ്യും ഇൻസ്റ്റാഗ്രാമിലിടും. ഇത് ഫേമസ് ആണ് ബ്രോ. ഓൾറെഡി ഇവരുടെ മാർക്കറ്റിംഗ് ടെക്നിക്ക് കൊള്ളാം. ഇവർ റെസ്റ്റോറൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വണ്ടിയുടെ ടയറിന് പ്രോബ്ലമായി, അതാണ് ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് ബ്രോ. ഒരു വണ്ടി ഇങ്ങനെ ഉത്തരവാദിത്തത്തോടെ ഓടിക്കണമെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. നല്ല ശക്തിയും വേണം, ക്ഷമയും വേണം, മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ എബിലിറ്റി വേണം. ഈ ടയറാണ് പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് പോയി വേറെ ലൊക്കേഷനിലായി പോയണം. അതും പ്രശ്നമല്ല, ഡെയിലി 30 കിലോമീറ്റേഴ്സ് ആണ് സഞ്ചരിക്കുന്നത്, നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഞാനിന്ന് 30 കിലോമീറ്റർ ഓടിച്ച് കണ്ടുപിടിക്കാൻ തോന്നിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സാധനം കിട്ടി. രാവിലെ ഞാൻ കൊല്ലത്തോട്ട് പോയപ്പോഴത്തേക്ക് ഈ സാധനം അവിടെ ഇരുന്ന് ആ മറ്റേ ബൈപ്പാസിന് അവിടെ ഇരുന്ന് അവിടെ തന്നെ വന്ന് കാണാമെന്ന് തിരിച്ചു നോക്കുമ്പോൾ അവിടെ നിന്ന് കാണുന്നില്ല. ഞാനങ്ങ് ഡെസ്പായി. പക്ഷേ ഇന്നിപ്പോൾ അതാ തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിൽ സാധനം ഇട്ടേക്കുന്നത് ഇവിടെ എത്തി. ആ ബ്രിഡ്ജിൻ്റെ അവിടെ സ്റ്റക്കായതെ എനിക്ക് വീഡിയോ എടുക്കണം. ഞാൻ ഓടി അങ്ങനത്തെ സ്റ്റക്കിന് അവിടെ നിന്ന് അവർ മാറ്റിയത്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, എത്ര കിലോമീറ്റർ ഓടും, എന്തൊക്കെ വെയിറ്റ് കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഈ വണ്ടിയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വണ്ടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ബ്രോ. ഈ വണ്ടി ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റത്തില്ല, കൊണ്ടുപോകാനും പറ്റത്തില്ല. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. കുറേ നേരം പോലീസുകാർ ആൾക്കാരെയൊക്കെ മാറ്റി നിർത്താനൊക്കെ ശ്രമിച്ചു. പക്ഷേ എന്ത് ചെയ്യാം ബ്രോ, ആൾക്കാരെ മാറ്റി അങ്ങനെ നിർത്താൻ പറ്റില്ല. പക്ഷേ ആൾക്കാരെ സേഫായിട്ട് സൈഡിൽ തന്നെ നിൽക്കുന്ന ഒരു ആംബുലൻസ് വരുന്നെന്നും പറഞ്ഞ് കുറച്ച് പേരെയൊക്കെ മാറ്റി ഇങ്ങോട്ട് നിർത്തി. ആൾക്കാരൊക്കെ സഹകരിക്കുന്നുണ്ട്, വലിയ റോഡ് ബ്ലോക്ക് ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ഏതൊക്കെ റോഡ് ബ്ലോക്കാണെന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല ബ്രോ. എറണാകുളത്തൊക്കെ ചെല്ലുമ്പോൾ ഉള്ള സംഭവമാണ് അറിയാൻ പറ്റാത്തത്. കിത്തന ലോഡ് ഹേ ബ്രോ, കിത്തന കെ ജി ഏ? 22 ടൺ. 22,000 കിലോ, 22,000 കിലോ ആണത്. ഓർ ആവറേജ് സ്പീഡ് കിത്തന ഹേ? ആവറേജ് സ്പീഡ് 30 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. 1,500 കിലോമീറ്റർ ടോട്ടൽ പോകേണ്ടി വരും. 1 വീക്ക് കൊണ്ട് എത്തിക്കുമെന്നാണ് പറയുന്നത്. പവറാണ് ബ്രോ, പവർ പവർ. അതാണ് ഈ ഗുരുദ്വാരയുടെ ഈ ചിഹ്നം കണ്ടോ, ഈ ഈ അത് ആ കൊടി, അതാണ് പവർ. ഇവിടെ ഡൽഹിയിലും എല്ലാ സ്ഥലത്തും വലിയ വലിയ വണ്ടികളിലൊക്കെ ഇതാണ് ഉള്ളത്. ഇതുള്ളപ്പോൾ നമുക്ക് മനസ്സിലാവും പവറാണെന്ന്. കാരണം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ട്രക്സ് ഓടിക്കുന്ന ട്രക്കേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുരുദ്വാരയുടെ ആൾക്കാരാണ്. വണ്ടി പോകുന്ന എല്ലാവരും തലയായിട്ട് നോക്കും. ഓപ്പൺ ക്ലോസ് എന്തൊക്കെയാണ് ബ്രോ, ഇത് സ്ക്രാപ്പ് ചെയ്ത വിമാനമാണ്. പക്ഷേ അടിപൊളി കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇങ്ങനെ വേണം. അശോക് ലെയ്ലാൻഡിൻ്റെ ഈ ട്രക്കിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. എഞ്ചിനാണ് 200 BHP എഞ്ചിന് കേട്ടോ. 2400 RPM, 2400 RPM, അതായത് ചെറുതായിട്ട് റെവ് ചെയ്താൽ മതി. 700 NM ടോർക്ക് ഉണ്ട്. ടോർക്ക് ഫുള്ള് വരുന്നത് 2000 RPM ടോർക്ക് വരുന്നത്. 6-speed ട്രാൻസ്മിഷൻ. മാക്സിമം സ്പീഡ് ഈ വണ്ടിയുടെ 80 കിലോമീറ്റർ സ്പീഡാണ്. പക്ഷേ 30 പോകാൻ പറ്റത്തുള്ളൂ ഇവർക്ക്, കാരണം ഇത്രയും വലിയ ലോഡ് ഇരിക്കുന്നതുകൊണ്ട്. ഹൈ എഫിഷ്യൻസി എഞ്ചിനാണ് ബ്രോ. കിട്ടില്ല, നമുക്ക് അഭിമാനമാണ് അശോക് ലെയ്ലാൻഡിൻ്റെ ഇങ്ങനത്തെ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും വന്ന് ഈ ഭാഗത്താണോ നോക്കുന്നത്, ഇതിനിടയ്ക്കൊക്കെയാണ് നോക്കുന്നത്. എന്ത് ലൂസായിട്ടുള്ള സാധനങ്ങളൊക്കെ പോകും, മിക്കവാറും പോകുമല്ലോ. നാട്ടുകാരുടെ വീട്ടിലിരിക്കുമല്ലോ, സ്പാനറൊക്കെ ആയിട്ട് വരും ആൾക്കാർ. ബ്രോ അങ്ങനൊന്നും ചെയ്യല്ലേ, എല്ലാം ഇളക്കി മാറ്റി. എന്തായാലും ആകാശത്തോടെ പറഞ്ഞത് ഇപ്പോൾ റോഡിൽ കൂടെ പോകുന്നു. എല്ലാവരും കാണാം. ടയർ അങ്ങനല്ല, ടയർ താന്നല്ലേ വരുന്നത്, ഇല്ല സാധനത്തിൽ നിന്ന് താന്നല്ലേ വരുന്നത്. മാനുഫാക്ചറിംഗ് ഡേറ്റും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ ഈ സംഭവത്തിന്റെ എന്തോ എക്സ്പയറി ആയോ? ഇയറില്ലേ എടാ, ഇത് 30 വർഷം മുമ്പേ പറത്തൻ നിർത്തിയ ഫ്ലൈറ്റ് ആയിരുന്നു. 30 വർഷം മുമ്പേ നീ വാർത്തയിലൊന്നും കണ്ടില്ലേ. വലിയ എന്തെങ്കിലും സാധനം വന്നാൽ അതിൻ്റെ അടിയിൽ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആനയുടെ അടിയിൽ കൂടെയും പ്രദക്ഷിണമൊക്കെ വന്ന പെരുന്നാളൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ ഉത്സവമൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന അതേ മൈൻഡാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അതൊക്കെ ചെയ്തെന്ന് നമുക്ക് കാണാമല്ലോ. ഈ ഈ ഫ്ലൈറ്റ് ഇനി ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് പറയാമല്ലോ നമ്മൾ ഇതിൻ്റെ അടുത്തതൊക്കെ വന്നതെന്നൊക്കെ. പോലീസുകാർ ഫുൾ ഓണ്, ഫുൾ കൺട്രോളിലാണ്. ആൾക്കാരും ശാന്തമാണ്, ഒരു സീനും ഇല്ല. കാരണം എല്ലാവർക്കും മനസ്സിലായി റോഡൊന്നും ബ്ലോക്ക് ചെയ്യരുത്. നമുക്ക് ദൂരെ പോയി നോക്കാം, അതിൻ്റെ വ്യൂ ഒന്ന് നോക്കാം എങ്ങനെയാന്ന്. കാരണം ദൂരെ നോക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫുള്ള് ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ദൂരെ നിന്നാണ് എല്ലാവരും വന്ന് നോക്കുന്നത്. അതിൻ്റെ സൈസ് മനസ്സിലാവുന്ന ഇത്രയും ദൂരെ വരുമ്പോഴാണോ കാർ ഇത്ര അത്രയും വേറിൻ്റെയുടെ ഫ്ലൈറ്റ് ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. സ്റ്റാർ അലയൻസ് മെമ്പർ. സ്റ്റാർ അലയൻസിൻ്റെ ലോഗോയുണ്ട്. അതിൻ്റെ ആ ഫുള്ളാ ഫ്രണ്ടിലത്തെ ആ സാധനം ഇങ്ങനത്തെ ഉണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു നോസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. പക്ഷേ നോസുമായിട്ട് ഇത് ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് അതിൻ്റെ അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് നോസ് അവർ കട്ട് ചെയ്തിട്ട് കയറ്റിയിരിക്കുന്നത്. കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെ ജോലിക്കാർ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നാട്ടുകാരുടെ റിയാക്ഷനൊക്കെ നോക്കാം. സെൽഫിയൊക്കെ എടുത്ത് നോക്കാം. സെൽഫി ആണ് ചേ ബ്രോ. സെറ്റ് നേരിട്ട് കാണാൻ അടിപൊളി, സെൽഫി കാണാൻ അതിലും പൊളി. ഫേസ്ബുക്കിലൊക്കെ ഇട്, ടാഗ് ആൾക്കാരൊക്കെ കാണട്ടെ, ഫേമസ് ആവട്ടെ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ തമിഴ്നാട് ബാംഗ്ലൂർ അങ്ങോട്ടങ്ങോട്ട് പോകുന്ന തോറും എന്തൊക്കെയാണ് ആൾക്കാർ റിയാക്ഷൻ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇതിനെ ഫോളോ ചെയ്ത് വ്ലോഗൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇവരുടെ രാത്രിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. ഇപ്പോൾ ഒരു ജസ്റ്റ് ടയറൊക്കെ മാറ്റുവാണ്. ഇത് വണ്ടിക്ക് ഇടയ്ക്ക് വെച്ച് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഡിലേ ആവും. സൂമൊക്കെ ചെയ്ത് വീഡിയോ എടുക്കുകയാണ്. വീഡിയോയിൽ കാണാൻ പ്രത്യേക ഒരു ഭംഗിയല്ലേ ബ്രോ. ഞാൻ നേരിട്ട് കാണുന്നതിനേക്കായി. പേരെന്തുവാ? ശ്യാം. ശ്യാം ബ്രോ, ശ്യാം ബ്രോയ്ക്ക് ഒരു ഹായ് കൊടുത്തേക്ക്. എല്ലാവരും ഒരു തംസപ്പും കൊടുത്തേക്ക്, കാരണം വീഡിയോ എടുത്തിട്ടുണ്ട്.
ജെ സി ബി ആയിട്ട് പോകുന്ന ട്രക്ക് കളിപ്പാട്ടം പോലെ ജെ സി ബി ആയിട്ട് തോന്നുന്നു. ഫ്ലൈറ്റിന് മുന്നിൽ നോക്കുമ്പോഴത്തേക്ക് യൂട്യൂബർമാരൊക്കെ ഉണ്ട്, തോറ്റ് ഒരു ലോഡുണ്ട്, നാട്ടുകാരൊക്കെ വട്ടായിരിക്കുക. യൂട്യൂബർമാരൊക്കെ ഉണ്ട് ഇവിടെ ബോർഡ് ചെയ്ത്, യൂട്യൂബർമാരെ വരണ്ടെന്ന് പറഞ്ഞ് ബോർഡ് ചെയ്ത്. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാം? കുറെ നേരമായില്ലേ ചേട്ടാ ഇവിടെ നിൽക്കുന്ന, എന്തെങ്കിലും ഒന്ന് പറ. ഹോട്ടൽ മേഖലയ്ക്കായത് കൊണ്ടുവന്നാ പറയുന്നത്, പറച്ചിൽ മാത്രമേ നടക്കുന്നു. ചിലർ പറയുന്നത് ട്രെയിനിങ്ങിനാ കൊണ്ടുവന്നെന്ന് പറയുന്നത്, അതായത് പഠിക്കാൻ കൊണ്ടുവന്നു പറയുന്നു. പക്ഷെ ഇതൊരു വീടാക്കാനും പറ്റും, സൂപ്പറായിട്ട് കടയാക്കാം. എനിക്കിത് വീടാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് കെ എസ് ആർ ടി സി ഇപ്പം വയനാട്ടിലൊക്കെ ചെയ്യുന്നില്ല, 160 രൂപ. ഇതിപ്പോ 75 ലക്ഷം രൂപയല്ലേ ഒരു വീട്, ഒരു വീട് വെക്കുന്ന അത്രയും പൈസ ആയി. ഒരു 25 ലക്ഷം കൂടെ ആവുമായിരിക്കും ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ 1 കോടി ഒരു ഒരു ബെൻസ് കാർ എടുക്കുന്ന പൈസക്ക് ഒരു ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് അതിൽ ജീവിക്കാം. ബാത്റൂമും എല്ലാം ഉണ്ട്, സെറ്റപ്പായാലും. ചേട്ടന് വണ്ടി കുറുക്കിടാൻ പറ്റുന്നില്ല, റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ ട്രാഫിക് ബ്ലോക്ക് കാരണം ചേട്ടാ ഇതിലും വലിയ ബ്ലോക്കിലാണ് ദില്ലിക്കാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പോകുന്നത്. ഞാൻ അങ്ങനെ പറയില്ല, അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരിക നോക്കുക, കാരണം എല്ലാവരും എല്ലാവരും സ്ലോ ആണ്. കാരണം എല്ലാവരും സ്ലോ ചെയ്ത് വെച്ചേക്കുക, എല്ലാവർക്കും ഇത് കാണാം, കാണണം. പോലീസുകാരൊക്കെ ഓൺ ബ്രോ ഓൺ, പക്ഷെ നാട്ടുകാർ കൂൾ, സൂപ്പർ കൂൾ. പിള്ളേർക്കൊക്കെ ഒരു കൗതുകമാണ്. എന്ത് പറയുന്നത് ഇതിനെ പറ്റി? എന്തോന്ന് എനിക്ക് തോന്നിയത് അടിപൊളിയാണോ? ഹാപ്പി ആയോ? ഹാപ്പി ആയോ? സന്തോഷമായോ? ഫ്ലൈറ്റിൽ തൊട്ട് തൊടാൻ പറ്റിയില്ലേ? തൊട്ട് നോക്ക്, തൊട്ട് നോക്ക്. ഉണ്ടോ? ഹാപ്പി അല്ലേ? ഇത്ര അടുത്ത് ഫ്ലൈറ്റിൽ തൊടാൻ പറ്റില്ലേ? ആ ഇവർ ചാടിയിട്ടും പറ്റുന്നില്ലല്ലോ. ഈ ചേട്ടൻ ഇതിൻ്റെ പാർട്സിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് രഹസ്യങ്ങളൊക്കെ ചോർത്തു വാണെന്ന് തോന്നുന്നു. ഇതേപോലെ ഒരെണ്ണം നിർമ്മിക്കണോ? അടുത്തുനിന്ന് കാണാം, തൊട്ടടുത്ത്. ഇത്ര ഇതൊന്നും കാണാൻ ഭയങ്കര പാടാണ്, ഭയങ്കര പാടാണ്. ഇത് അവസരം, ഒരു അവസരം ഇത്. കറക്റ്റ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്ലൈറ്റ് വന്നിട്ട് ഫ്ലൈറ്റിന് ചുറ്റും നടന്ന് വീഡിയോ എടുക്കാൻ വന്നു. തുടങ്ങിയപ്പോഴത്തേക്ക് എന്നെ അവർ പിടിച്ചു മാറ്റി. സേഫ്റ്റി, കാരണം ആ ഫാന് കൂടെ നമ്മൾ വലിച്ചെടുത്തോണ്ട് പോകുന്നവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് അന്ന് ആലോചിച്ചു ഒന്ന് ഫ്ലൈറ്റിൽ തൊടാൻ പറ്റിയേന്ന്. അതൊന്ന് തൊടാൻ പറ്റിയത് കട്ട് ചെയ്ത പാട് നോക്ക്. മെറ്റൽ കട്ടർ വെച്ച് നല്ല ഹൈ GSM ആണ്, നല്ല. എന്ത് പറയണം, ഫ്ലൈറ്റല്ലേ ഇത്, സേഫ്റ്റിയാണ് പ്രധാനം. ബ്രോ മെറ്റൽ അലൂമിനിയം അലോയാണ്. വാട്സാപ്പിൽ അങ്കിൾ അയച്ചു തരികയല്ലേ? പിന്നെ അല്ല, അങ്കിള് ഫ്ലൈറ്റിന്റെ മുമ്പിൽ സെൽഫി. ഹോളി അങ്കിൾ. ഹായ് ബ്രോ, ഹായ്. പേരെന്തോ? പേരെന്തോ? അനന്തൻ. ഈ ചേട്ടനാണ് എന്റെ ഹീറോ. കാരണം ഈ ചേട്ടന്റെ മൈൻഡ്, എടാ ഈ ചേട്ടനാ ഇതിന്റെ ഉത്തരവാദി, ഇത് ഫുള്ള് കൊണ്ടുപോകുന്നത് ഈ ചേട്ടനും. കുറച്ച് പേരെ ആദ്യം ഇത് കണ്ടപ്പോ ജി ചേട്ടൻ പൈലറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ആ വാർത്തയിലുണ്ടായിരുന്നു, രാവിലെ ഞാൻ വാർത്ത. ചേട്ടൻ്റെ ഈ വണ്ടിയുടെ ഡ്രൈവർ അയ്യോ, ഇതാ ഇവിടാ സാധനം കൊണ്ടുപോകണമെങ്കിൽ പവർ വേണം, മനസ്സിലായോ? നീ അങ്ങനൊന്നും പറയാതെ, ഇവിടെ ഭയങ്കര വലിയ ജോലി, ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ്. ഹിന്ദി ബൗത് കം പോലത്തെ കേരള ബേക്കാറ എന്നാ പറയുന്നത്? പഞ്ചാബ് മേ ആയാ താ ചണ്ഡീഗഢ് ആയാ ഓക്കെ പഞ്ചാബിലൊക്കെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സംഭവം. ഇവർ പഞ്ചാബി വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവരെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ആരും ഹെൽപ്പ് ചെയ്യത്തില്ല, ചുമ്മാ സെൽഫി എടുക്കത്തുള്ളൂ. കാരണം ഇവിടെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുറവാണ്. എല്ലാവരും ഇൻസാനി, അതായത് മനുഷ്യത്വം ഇല്ലെന്നൊക്കെയാ പുള്ളി പറയുന്നത്. പുള്ളിയുടെ എനിക്കറിയാം ദില്ലിയിൽ അവിടെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കൂടുതലാണ്. അതാണ് അതാണ് കാര്യം, അതാണ് കാര്യം. എനിക്ക് എൻ്റെ അടുത്ത് ഞാൻ ഹിന്ദി പറയുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു അഭി സമജ് മേ ആ ക്യൂ മെരക്ക് ഊപ്പർ സെ നീച്ചേ ഹട്ടായ മെരക്ക് സമജ് മേ ക്യൂക്ക്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒത്തിരി പേരൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒന്നും ഒന്നും മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു പോയി. അച്ഛാബിനെ ക്യൂക്ക് ആപ്ക തക്ലീഫ് ഭീ കട്ടി ഹൈ കിലോമീറ്റർ ആഗേ ജാവോ. അതാണ് ക്യൂ ജോ ഹേ ലോഗ ഇത്നാ നഹാനെഗിലേ നഹാനെഗിലേ ഇത്നാ പബ്ലിക് ക്യാ നതാനിയേ. ഓ കുളിക്കാൻ വേണ്ടി ഇവരെ 10 കിലോമീറ്റർ ദൂരെ പോവാനാ പറഞ്ഞേക്കുന്നത്. ഓ മൽസേ സേ ഗന്ദാ തോടി നതാ. അയ്യോ ബ്രോ, പാണി തോ ഹേ ഇത്ര പാണി തോ ഹേ ആപ് ഗർ ആവോ മേരേ ഗർ മേ ആവോ. ജമീൻ മേ പാണി ഹേ? ഹാ ബഹുത് അച്ഛാ പാണി ഹേ. ജിസ്കോ പൂച്ചതേ മനാ കർതാ ഹൈ. ഐസാ നീ ആവോ നാ തോ ലോഗ് സേ ക്യാ ഹമാര ചോരി ആഗേ ജായേംഗേ. എടാ ഇവരെ കുളിക്കാൻ പോലും സ്ഥലം കൊടുക്കുന്നില്ലെന്ന ആൾക്കാര്. ചുമ്മാ എല്ലാരും വന്ന് ഫോട്ടോ എടുത്ത് പോവാണ്, പിന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലെന്ന്. അതായത് ടയറൊക്കെ പഞ്ചറായിട്ട് ചുമ്മാ എല്ലാരും വന്ന് സെൽഫി എടുത്ത് പോവാണ്, ഹെൽപ്പ് ചെയ്യുന്നില്ലെന്ന്. ഇവരുടെ പഞ്ചാബിലൊക്കെ ആയിരുന്നെങ്കിൽ ഹെൽപ്പ് ചെയ്തേനാണ്.
ബ്രോ ഇത് ഇത് കാര്യം കറക്റ്റ് കാര്യം എനിക്കറിയാം. ഗുരുദ്വാര വന്ന് എത്ര പ്രാവശ്യം ഞാൻ റൊട്ടി ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറയാട്ടാ. എല്ലാരും വന്ന് സെൽഫി എടുത്ത് പോകുന്നു. ആരും ഇവര് കുളിക്കാൻ വേണ്ടി ഒരു 10 കിലോമീറ്റർ ദൂരെ പോകണമെന്ന് ഇവർ തുടങ്ങി. ഇവിടെ ഇവിടെ വീട്ടില് ഇവിടെ ഇവിടെ വീട് വരെ കിട്ടുമെന്ന് അതാ പറഞ്ഞു ചേട്ടാ. ഇവരെ ഇവിടെ വീട് വീടുകളിൽ വെള്ളം ഇല്ലെന്ന് ഇവർ ചോദിക്കുന്നത്. ഇവർ ഇവർ ഇത്ര കഷ്ടപ്പെട്ടല്ലേ ചേട്ടാ ജോലി ചെയ്യുന്നത്. എന്ത് പാടാ. ഞാൻ ദില്ലി ചേട്ടാ, ഞാൻ ദില്ലിയിലാ ജീവിക്കുന്നത്. 2 വർഷമായിട്ട് ദില്ലിയിലാ ജീവിക്കുന്നത്. എനിക്ക് എനിക്കതറിയാം, എനിക്ക് വ്യത്യാസം മനസ്സിലാവും. പക്ഷേ ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയില്ല. എന്താ ഇങ്ങനെ എന്ന് അവരുടെ മൈൻഡിൽ വന്നു. നമ്മുടെ 90% ആൾക്കാരും അടിപൊളിയായിരിക്കും. 10% ആൾക്കാർ ചെറിയൊരു പ്രശ്നമുണ്ടോ അതേ സ്ഥലത്തും. പക്ഷേ 10% ആൾക്കാരായിരിക്കും ഇവരിട്ട് ഡീൽ ചെയ്ത് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി വന്നത്. കുഴപ്പമില്ല, ഓൺ ദ വേ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യണം ഈ എല്ലാവരും, ഈ ഈ ജോലിക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് പോകും തോറും എനിക്ക് കേരളത്തിലെ ഒരു മെയിൻ പ്രശ്നമായിട്ട് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ആൾക്കാർ നമ്മൾ ഈ വാർത്തയൊക്കെ കണ്ടിട്ട് കുറച്ച് സ്ട്രേഞ്ചേഴ്സിനെ ഒക്കെ നമ്മൾ കുറച്ചൊരു അകറ്റിയാ നിർത്തും. നമ്മളൊരു പേടിയും ഒരു വിത്ത് ഒരു സേഫ്റ്റി ഒരു സംഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഒരു പ്രശ്നം ഉണ്ടാവരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഒരു ചെറിയൊരു ഇത് വന്നാൽ തന്നെ നമ്മളാ ഫുൾ കേരളത്തിലങ്ങ് അലേർട്ടാവും. ഒരു ചെറിയൊരു ഒരു 4 കോടി ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണ് ബ്രോ. 4 കോടി ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു ക്രൈമൊക്കെ വന്നാൽ തന്നെ നമ്മളെല്ലാവരും അലേർട്ടായി. നമ്മൾ ഭയങ്കര ഇതാവും, ഭയങ്കര ഹൈപ്പർ ടെൻസ്ഡ് ആവും. അങ്ങനെ വന്നിട്ട് നമ്മൾ സ്ട്രേഞ്ചേഴ്സിനെയും പിന്നെ ദൂരെ വരുന്ന അന്യഭാഷക്കാരെയൊക്കെ നമ്മളൊന്ന് ഒരു ഒരു അടുപ്പിക്കാത്തൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് നല്ലതാണ്, ചീത്തയാണ്. നല്ലതെന്ന് വെച്ചാൽ നല്ലത്, നമുക്ക് തിരിച്ചറിയണം ആരാ നല്ലത് ആരാ ചീത്തയാണ് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ചോദിക്കാൻ ആ ചേട്ടന്മാർക്ക് എന്തെങ്കിലും വേണോ നമ്മുടെ വീട്ടിലൊക്കെ വരാൻ പറയാം. അവരൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ട് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല മത്തിക്കറി ചാളക്കറി ഉണ്ട്, പിന്നെ അടിപൊളി ഇറച്ചിക്കറിയൊക്കെ കൊടുക്കാം. ഈ ചേട്ടൻ്റെ ഡ്രസ്സ് ഫുള്ളായിരിക്കും. ഞാൻ പറഞ്ഞ് വീട്ടിൽ ഒന്ന് വിളിക്കാമെന്ന്. ആ ഓ മേരെ സത്ത്, ആ ഓ മേരെ സത്ത്, ആ ഓ മേരെ ഹിന്ദി, മേരെ ഫാദർ ബി ഹിന്ദി പോലത്തെ. ഈ ചേട്ടൻ എയർലൈൻ്റെ ആളാണ്. അതായത് ഇത് ലോഡിംഗ് അൺലോഡിംഗ് എയർ ഇന്ത്യ മാൻ സേഫ്ലി ലോഡിംഗ് ഇതൊക്കെ ചെയ്യുന്ന ഈ ചേട്ടനാണ്. അൺലോഡിംഗ് ബി ആപ്ക ജിമ്മിദാരി ഹേ അല്ലെ. അൺലോഡിംഗും പുള്ളിയുടെ ഉത്തരവാദിത്വമാണ്. ഈ ചേട്ടൻ ട്രക്കിന്റെ ആള് ട്രാൻസ്പോർട്ട് അബിരാജ് മാനേജർ ഗുരുദ്വാര കാ ഫ്ലാഗ് ദേഖാനാ മേരെ കോ അച്ഛാ ലഗാ ക്യൂൻകി മേ കിത്നേ ബാർ ഖാനാ കയാ ദില്ലി സേ ദില്ലി മേ ഉത്തം നഗർ മേ രഹതാ ഹൂം. ഓക്കെ, നമ്മുടെ ദില്ലി നിന്ന് ചണ്ഡീഗഡ് പോകുന്ന വഴിക്ക് പഞ്ചാബ് പോകുന്ന വഴിക്ക് 2 ഫ്ലൈറ്റ് ദോ ഫ്ലൈറ്റ് ആയ സാ വൈ ലേക്ക് സെയിം ആദ്മികാ അവരുടെ തന്നെയാണ്. ഓക്കെ ഓക്കെ, അതെ ഇവര് ഹൈദരാബാദ് അബി ഹൈദരാബാദ് ഷുറൂ കറേ. ഓക്കെ, അവര് തന്നെ ഹൈദരാബാദ്. ബ്രോ കിട്ടിലും പുള്ളി ചാടിക്കയറുന്നു. നമുക്ക് ക്യാമറ കൊടുക്കായിരുന്നു, അകത്തെ വീഡിയോ ഒക്കെ എടുപ്പിക്കായിരുന്നു. പുള്ളി ക്ലോസ് ചെയ്തിട്ട് വരുവാണ്, നമ്മുടെ കൂടെ വരുവാണ്. ഡ്രസ്സൊക്കെ കഴുവാനും പിന്നെ ഫുഡൊക്കെ കഴിക്കാനും പിന്നെ അത് കുളിക്കാൻ വേണ്ടി, മെയിനായിട്ട് കുളിക്കാനാണ് അവർക്ക് വേണ്ടത്. ലൈറ്റ് സെറ്റ് ചെയ്യണം, ഇപ്പൊ മഴയൊക്കെ വരാൻ പോകുന്നു. ഏ ബ്രോ എന്തെങ്കിലും പറ ഹായ് പറ. ഹായ്. ഞാൻ എന്തേ 6 ദിവസം മുന്നേ ഫ്ലൈറ്റ് വന്നായിരുന്നു. പക്ഷേ എനിക്ക് ഫ്ലൈറ്റിൽ തൊടാൻ പറ്റിയില്ല, പുറമെ തൊടാൻ പറ്റിയില്ല. ഞാൻ അന്ന് വിചാരിച്ചൊരു ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിന്നൊന്ന് തൊടാൻ പറ്റിയായിരുന്നെങ്കിലും ഇതേ നാട്ടിലെത്തിയപ്പോൾ ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിലെത്തി. പിന്നെ നീണ്ടൊരു ഹാർബറിൽ പോയി മീനൊക്കെ മേടിച്ചായിരുന്നു. ഇപ്പോൾ പൊളി അഭിപ്രായമൊക്കെ പറയുന്നത് ദില്ലിക്കാരൊക്കെ ഇത് കണ്ടിട്ട്, കാരണം മീൻ നമ്മുടെ ഹാർബറിൽ അറിയാലേ. ചേട്ടാ ലോട്ടറി വിൽക്കുന്നു, നൈസ്, അടിപൊളി. ഒരു ആൾക്കൂട്ടം കിട്ടിയ അവിടെ നമ്മുടെ നാട്ടിൽ ലോട്ടറി കച്ചവടം നടക്കുന്നു. ആ കുഴപ്പമില്ല ചേട്ടാ, ചെയ്യ് അടിപൊളി. ചേട്ടന് മനസ്സിലായി മാർക്കറ്റ് എവിടാന്ന്. ഇവിടെ ലോട്ടറി വിൽക്കാം. ഇരുപത്തറ ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് ലോട്ടറി എടുത്താൽ അടിക്കുമെന്ന് പറ അപ്പത്തന്നെ അടിക്കുമെന്ന് പറ എല്ലാവരും മേടിക്കും. പറയട്ടെ എല്ലായിടത്തും പറ ചേട്ടൻ്റെ ഒരു 10 ലോട്ടറി വിറ്റാൽ അത്ര നല്ലതല്ലേ. ഫ്ലൈറ്റ് കൊണ്ടൊരു ഉപയോഗം ഉണ്ടാവും ചേട്ടനെ. ആ പതുക്കെ നടക്ക് ബാ. ആ ചേട്ടൻ പാവം, ഹെൽപ്പ് ചെയ്യാം നമുക്ക് ചേട്ടനെ. എന്തെങ്കിലും ക്യാഷ് ആയിട്ട് വല്ലതും അങ്ങനെ ആർക്കാ? എനിക്കോ? ഇല്ല, എനിക്ക് നീ കാശ് തരണോ? അല്ല, നമ്മുടെ തൊപ്പി നൈസാന്ന് നമ്മുടെ ബ്രോസ് അഭിപ്രായപ്പെടുന്നു. വേണോ? തരത്തില്ല. ഇത് വേറെ കിട്ടുന്നില്ല, ഇത് കളഞ്ഞു പോകാൻ ഞാൻ സൂക്ഷിക്കുക. തരാ ഞാൻ. ദില്ലി മാർക്കറ്റ്, ദില്ലിയിലോട്ടൊക്കെ വാ. നൈസ്. ഏയ് പുള്ളേരൊക്കെ അതേ വലിച്ചു കേറുന്നു. ഞാൻ എന്റെ തുപ്പല കയറിച്ചു ഈ ഫോണിനകത്തോട്ട് സംസാരിച്ചപ്പോ നെറ്റ് ഓഫ് ആവുന്നില്ല. പവറാണ്. കഷ്ടപ്പെട്ട പണി കഴിഞ്ഞിട്ട് ചേട്ടന്മാര് വരും, വിയർപ്പൊക്കെ കഴിഞ്ഞിട്ട് വരും ബ്രോ നമ്മുടെ കൂടെ. ടോർച്ച് ഒക്കെ അടിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് ടയർ സെറ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ വരും. ഹെവി ടാസ്ക് ആണ് ബ്രോ ഇത് ചെയ്യാൻ. ഓ ഡബിൾ ടയർ ആണ് ബ്രോ ഫ്രണ്ടിൽ തന്നെ.
അതെന്താ അത് തുണിയാ ബ്രോ കാർപ്പായിട്ടാ ഇവരുടെ ടാസ്ക് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനിക്കുന്ന ടാസ്ക് റോഡ് അവസാനിക്കുന്ന കോയമ്പത്തൂർ എത്തുമ്പോഴാണ് ബ്രോ 304 kilometers ഉണ്ട് രണ്ടര ദിവസം കൊണ്ട് സെറ്റാവുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ നേരെ നൈസ് റോഡാണ് നേരെ പിന്നെ ഹൈദരാബാദ് പോവാം തമിഴ്നാട് ഹൈദരാബാദ് തെലുങ്കാന ഞാൻ ബൈക്ക് ഓടിച്ച റോഡാണിത് സർദാർ ചേട്ടൻ ഫുള്ള് ചെക്ക് ചെയ്യുവാണ് റൗണ്ട് ചുറ്റി ചെക്ക് ചെയ്യുവാണ് മഴയൊക്കെ പെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ എന്നും മഴയാണ് വൈകുന്നേരം ഇപ്പോൾ പിന്നെ 3-4 ദിവസമായിട്ട് ഫുള്ള് മഴയാണ് ചെയിനിട്ട് വെച്ചിരിക്കുവാണ് സബ് ചെക്കിങ് കറേ സബ് സൈക്ക നോക്കുവാണ് എന്നിട്ട് നമ്മളോട് വരുമെന്നാണ് പറയുന്നത് ഇതിനെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ഓക്കെ ആണോ എന്ന് നോക്കുവാണ് ഇവരുടെ ഉത്തരവാദിത്തമാണ് ബ്രോ ഇത് സാധനം സേഫായിട്ട് അവിടെ എത്തിക്കുന്നത് ചുറ്റും ചെയിനിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഓക്കെ ആണോ നോക്കുവാണ് ഫുൾ ഇൻസ്പെക്ഷൻ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ഇതാണ് ബ്രോ ഇത് ഹെവി ജോബാണ് നമ്മൾ വണ്ടിയുടെ ഡ്രൈവറെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ അയ്യുന്നത് ആൾക്കാരൊക്കെ തുറന്നു വെച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന കൂട്ടത്തിൽ തുറന്നു വെച്ച് ബ്രോ എന്ത് ചെയ്യും ഇതാണ് അധികം പണിയായി സമയം പോയി പോട്ട് ബ്രോ ഇത് വെള്ളം നിറയ്ക്കുന്ന ഇൻലെറ്റാണ് ബ്രോ കുടിവെള്ളം നിറയ്ക്കുന്ന ഇൻലെറ്റാണ് ഫ്ലൈറ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള റിയൽ പോർട്ടബിൾ വാട്ടർ എന്ന് വെച്ചാൽ കുടിവെള്ളം എന്നാണ് അതിനർത്ഥം ഫ്രഷ് വെള്ളം ആ ഹായ് ബ്രോ ഹായ് ഹായ് ഓ നീ റൊണാൾഡോ ആണോ ഏഹ് ആ ഒളി ആംബുലൻസൊക്കെ വരുന്നുണ്ട് എന്നാലും എല്ലാവരും ഓണാണ് ഇവർ 7 ജോലിക്കാരുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും ഓട്ടോ കയറി വരട്ടെ ഇതൊക്കെ ഫ്ലൈറ്റിൻ്റെ സെൻസറുകളാണ് ഇതേപോലത്തെ ചെറിയ സെൻസറൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഫ്ലൈറ്റ് ഫുൾ അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ എയർ ക്രാഷ് ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞ പരിപാടി കാണുമായിരുന്നു അതിനുശേഷം എനിക്ക് ഫ്ലൈ ചെയ്യാനും പേടിയൊക്കെ ആയിരുന്നു എ സി വാല ട്രക്കാണോ സാർ ജി നോൺ എ സി വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി ചെറുതായിട്ടൊന്ന് നോക്കുവാണ് എന്തൊക്കെയാണ് ചേട്ടൻ അത് കഴിഞ്ഞിട്ട് ഇവർ ഫുഡൊക്കെ കഴിക്കുന്നു ആപ്പിളും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നു ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് ഇവർ കടക്കാർ നല്ല കാര്യം ബ്രോ അവർക്ക് ഹാപ്പി ആയി അവരെ എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ വരും അല്ലെങ്കിൽ ഞാനിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കും തൊട്ടടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഇവിടെ കുളിക്കാനായിട്ടുള്ള അവരുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ നാട്ടിൽ വന്ന ആൾക്കാരല്ലേ ഇപ്പോൾ ഓരോ സിമ്പിൾ ചെറിയ വയറുകൾ പോലും ഇമ്പോർട്ടൻ്റ് ആണ് സൈഡിലെ ലൈറ്റൊക്കെ കൊടുക്കണം രാത്രി ഫ്ലാഷിംഗ് ലൈറ്റ് അത്യാവശ്യമാണ് രാത്രി അല്ലെങ്കിൽ ഇത് സേഫ്റ്റിക്ക് പ്രശ്നമാണ് ചേട്ടൻ്റെ ഉത്തരവാദിത്തമാണ് ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടത് ഇതിൻ്റെ അടിയിൽ ഒരു ലൈറ്റ് ഉണ്ട് എല്ലാം സെറ്റാണ് സേഫ്റ്റിക്ക് വേണ്ടി ബ്രോ എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി എല്ലാവർക്കും കാണിച്ചു തരുവാണ് ഇത്രയും ഹെവി ലോഡ് ഓവർ സൈസ് ലോഡ് ട്രാൻസ്പോർട്ടേഷൻ ഞാൻ നാഷണൽ ജിയോഗ്രാഫിക്കിൽ ഇതൊക്കെ കാണുമായിരുന്നു എനിക്ക് ക്രൈസ് ഉള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് എന്തായാലും ഒരു ജംബോ സർക്കസ് വന്നൊരു എഫക്റ്റ് ആയിട്ടുണ്ട് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണാമല്ലോ ചേട്ടന് പ്രാണവേദന നാട്ടുകാർക്ക് വീണവേദന ചേട്ടന് ഉത്തരവാദിത്തമാണ് ഇത് പക്ഷേ നാട്ടുകാർക്ക് ഇതൊരു കൗതുക വസ്തുവായിട്ടാണ് കാണുന്നത് അങ്ങനെ തന്നെ അല്ലേ വലിയ ട്രെയിലറിൻ്റെ ഭാഗം ഇവിടം വരെ അവസാനിക്കുന്നു പക്ഷേ ലോഡ് ഇവിടം വരെയൊക്കെ പിന്നെയും കിടക്കുവാണ് അതായത് 50% മോർ സ്പേസിലോട്ട് കിടക്കുവാണ് ഓവർ സൈസിലോട്ട് അപ്പോൾ വണ്ടി വളയ്ക്കാനും തിരിക്കാനും ഒക്കെ കാൽക്കുലേഷൻ പ്രകാരം ചെയ്യണം സൈഡിലൊക്കെ ഒതുക്കിയിടുമ്പോഴൊക്കെ ഇതാണ് സേഫ്റ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് നാട്ടുകാരുടെ സേഫ്റ്റി ആൾക്കാരുടെ സേഫ്റ്റി ആൻഡ് വണ്ടികളുടെ സേഫ്റ്റിയും ഇമ്പോർട്ടൻ്റ് ആണ് ആഭിരാജ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഉത്തരവാദിത്തം വൺ ഓഫ് ദി ബിഗസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പഞ്ചാബ് എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അടിയിൽ എന്തോ പ്രശ്നം നടന്നു പോകുക ചേട്ടൻ അതിനത് ഫുള്ള് ഫിക്സ് ചെയ്യുകയാണ് അടിയിൽ ആൾക്കാരൊക്കെ ഉണ്ട് കാറ്റ് പോകുന്നോ എന്തോ ഒരു ഇത് വയർ ലൂസായി കിടക്കുന്നു അവരത് മറ്റേ ടൈ എന്ന് പറയുന്ന സാധനമല്ലേ ടൈ ഇട്ടിട്ട് അവർ കെട്ടുവാണ് നാട്ടിലെ പയ്യന്മാരൊക്കെ കാണിച്ചു നോക്കുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ വാട്സാപ്പിലൊക്കെ വീഡിയോ വന്നേക്കുന്നു ഇതിൽ ഈ ഫ്ലൈറ്റിൻ്റെ ആ നമ്പറിൽ അവർ വിളിച്ചിട്ട് അവർ പറയുന്നത് വണ്ടിയുടെ ബ്ലോക്കായി കിടക്കുന്ന എടുത്തുകൊണ്ട് വന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എന്താണ് ഇവർ തമാശ രീതിയിലാണ് ചെയ്യുന്നത് ഓരോരുത്തർക്ക് തമാശ ഓരോരുത്തർക്ക് സീരിയസ് എല്ലാവർക്കും കൗതുകം എല്ലാവരും ഡിഫറെൻറ്റ് മിക്സഡ് ഫീലിങ്സ് ആണ് ഇവിടെ നടക്കുന്നത് ഈ ബ്രോയ്ക്ക് ഒരു 1500 likes കിട്ടട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ നമുക്ക് വണ്ടിയിലൊന്ന് കയറി നോക്കാം ബ്രോ സാർ ജി ഫാൻ ഹേ എ സി നീ അച്ഛാ ബഹുത് ബഡ ഗാഡി വാ ഡോർ അടയ്ക്കാം നമ്മുടെ വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാം 30 minutes കൊണ്ട് വാഷ് ആവും എന്ന് പറഞ്ഞാൽ എല്ലാ തുണി എടുക്കുക ഇവർ പാവപ്പെട്ടവർ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് നമുക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാം ബ്രോ ഹായ് ബോലോ നാം ക്യാ ഹെ സർ ജി മൊബീൻ ആപ്കാ നാം ഹെ ഗുരു ഗുരു ഈ പുള്ളിക്കാരുടെ ജോലി എത്തില്ലെന്നാ പറയുന്നത് ആ ടെക്നിക്കൽ ബന്ധാ ഹേ എന്നാ ആ പുള്ളി ടെക്നിക്കൽ ആളാണ് ടയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നത് പക്ഷേ മെയിൻ ജോലികളൊക്കെ ചെയ്യുന്ന കട്ടിപ്പണിയൊക്കെ ചെയ്യാനായിട്ട് പയ്യന്മാരുണ്ട് കിത്ന ബന്ധ ഹേ ആപ് ലോ കിത്ന ലോക് ഹേ ആ ഓക്കെ ബ്രോ ഗാഡി വണ്ടി ലോക്ക് ചെയ്യാം നമുക്ക് ഇറങ്ങാം ചേട്ടൻ പറഞ്ഞിട്ട് വരുവാണ് ഇവരെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഉത്തരവാദിത്തം അതായത് വണ്ടി ഫുള്ള് നോക്കണം അവർക്ക് കഴിക്കാനുള്ള പൈസയും ചേട്ടൻ കൊടുത്തിട്ടുണ്ട് ബ്രോ നമ്മുടെ വീട്ടിലെത്തി കിടിലം 300 pooch 1000 ബ്രോ എല്ലായിട്ടും നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് സെറ്റ് ആക്കാം നമുക്കിത് അടയ്ക്കാം ബ്രോ 33 minutes ഒരു 4 minutes കൂടെ കാണിക്കുന്നു പക്ഷേ നമ്മുടെ ഡ്രൈവർ ചേട്ടനും എല്ലാവരും നമ്മൾ ബൈക്കിനകത്ത് കയറ്റിയിട്ട് അവിടെ നിന്ന് SI sir വിളിച്ച് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൂടെ മമ്മി
ഷിബു ബ്രോ യു പിയിലെ ബ്രോ ആണ്. നമുക്ക് കേരളത്തിലെ നെയ്മീൻ അച്ചാർ കൊടുക്കുകയാണ്. ഇന്നലെ നമ്മൾ എത്ര എത്ര കിലോ മേടിച്ചത്? 4.5 കിലോ 1000 രൂപയ്ക്ക് മേടിച്ചത്. കേസാഹേ അച്ചാറാ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്മീൻ അച്ചാർ. ഓ ബ്രോ, പയ്യൻ്റെ ബാഗും നമ്മുടെ തുണി കഴുകിയ തുണിയൊക്കെ കൊടുക്കാം. അടുത്ത നമുക്ക് ഇവരെ ഫോളോ ചെയ്യാം, ബൈക്കിൽ ഫോളോ ചെയ്യാം. നമുക്ക് ഇവരെ പോയിട്ട് വെയിറ്റ് ദേഖിയോ നോക്കിപ്പോ ഫോളോ ചെയ്യാം. ബ്രോ എടാ, ഇതിന് ചിറകാണ് തട്ടിയത്. വേറെ ചിറക് വേറെ വണ്ടി കൊണ്ടുപോയി, അതാ തട്ടിയത്. ഇതല്ല ഇവിടല്ല തട്ടിയത്, ചിറക് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വേറെ വണ്ടി കൊണ്ടുപോയിക്കാ. അതിൻ്റെ ഫോട്ടോയും വീഡിയോയും കിട്ടി. അത് ഇത് ട്രാൻസ്പോർട്ടേഴ്സിനകത്ത് ഇടിച്ച് ട്രാൻസ്പോർട്ടേഴ്സ് ഫുള്ള് കുളമായി. അവർ ആ വണ്ടി പോലീസ് കസ്റ്റഡിയിലാണ്. ട്രാൻസ്പോർട്ടേഴ്സിൻ്റെ ലൈറ്റും സൈഡും എല്ലാം പോയി. ആ വണ്ടിക്കകത്ത് വന്ന സാധനങ്ങൾ നോക്കിതാ, വിങ്സ് രണ്ടെണ്ണവും പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ വിങ്സ് കട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. കാരണം സ്ഥലമില്ലല്ലോ, ഇനി അവിടെ കൊണ്ട് അവർ ജോയിൻ ചെയ്യും. ഫ്ലൈറ്റിൻ്റെ ബാക്കി പോലീസ്, പോലീസിൻ്റെ ബാക്കിൽ ആൾക്കാരെല്ലാം സെൽഫി വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങ് പോവുകയാണ്. ബ്രോ ഇതൊക്കെ പ്രശ്നമാണ്, ലൈസൻസൊക്കെ കട്ടാവും കേട്ടാ. പിന്നെ ഞാൻ നമ്പറൊന്നും കാണിക്കത്തില്ല, പേടിക്കണ്ട. അതായത് ഒരു ഉത്സവത്തിനോ ഈ ഒരു പെരുന്നാളിനോ ഇല്ലാത്തതിൻ്റെ അത്രയും വാല്യൂ ആണ് ആൾക്കാർ കാണിക്കുന്നത് ഇതിനു വേണ്ടി. അതായത് എന്തല്ലേ ഫ്ലൈറ്റ് റോഡിൽ കൂടെ വന്നെന്ന് പറയുമ്പോൾ കൗതുകം എന്താ? ഫ്ലൈറ്റ് റോഡിൽ വന്നു, അതല്ലേ കൗതുകം? ഈ ഫ്ലൈറ്റ് ഇത്ര ഡിമാൻഡ് ഇല്ലായിരുന്നു, സ്ക്രാപ്പായി ചത്ത് കഴിഞ്ഞ് ലാസ്റ്റ് അല്ലേ ഫേമസ്. മനുഷ്യനും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. സർജി ബൈ 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 ടാറ്റാ. ഹാ അബ്ലോ ജാറാന. ആ സി യു ബൈ 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 സിയോ ഹാ ഹാ ബൈ 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 ബൈ. പാവം പാവം അവർ പോട്ട് ചാറ്റ പറഞ്ഞ്. അവർ ഹാപ്പി, അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇത്രയും മതി. ആ പാ നമുക്ക് പോവാം. അവർ പോട്ടാ, കഷ്ടപ്പെട്ട് അവർ പോവാണ്. 1500 കിലോമീറ്റർ ഓടിക്കണോ, ഒരു മാസമൊക്കെ എടുക്കും എന്നാ പറഞ്ഞു. പക്ഷെ പുള്ളി 15 ദിവസത്തേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാർ അകമ്പടിയുടെ അവർ പോട്ടല്ലേ ബ്രോ. എന്നെ എൻ്റെ ഡൗട്ട്, ഈ ബാക്കിൽ കിടക്കുന്ന ട്രെയിലർ എങ്ങനെ ഓവർടേക്ക് ചെയ്യും? അവിടുത്തെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി പോലീസുകാർ ശ്രമിച്ചു. ആ ബ്ലോക്ക് ഫുൾ റോഡിൽ വന്നോണ്ടിരിക്കുന്നു.